മുൻ കേന്ദ്രമന്ത്രിയും രാജ്യത്തെ മുതിർന്ന സോഷ്യലിസ്റ്റ് നേതാവുമായ ശരത് യാദവ് അന്തരിച്ചു. 75 വയസ്സായിരുന്നു. ഇന്നലെ രാത്രി 10 മണിയോടെ ഗുരുഗ്രാമിലെ ഫോർട്ടിസ് ആശുപത്രിയിലായിരുന്നു അന്ത്യം. മകൾ സുഭാഷിണി യാദവാണ് മരണവാർത്ത സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടത്. 7 തവണ ലോക്സഭയിലേക്കും 3 തവണ രാജ്യസഭയിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ട നേതാവാണ് ശരത് യാദവ്. ജയപ്രകാശ് നാരായണന്റെ ജനതാ പാർട്ടിയിലൂടെ 1974 മധ്യപ്രദേശിലെ ജബൽപൂരിൽ നിന്നായിരുന്നു ആദ്യമായി ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. മിജി ജോസ് വിവരങ്ങളുമായി ചേരുകയാണ്. മിജി, എപ്പോഴാണ് അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങ്, പൊതുദർശനത്തിന്റെ ക്രമീകരണങ്ങളൊക്കെ ആയോ? ജെയിംസ്, സോഷ്യലിസ്റ്റ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ ശരത് യാദവിന്റെ മൃതദേഹം ഇപ്പോൾ ഛത്രപൂരിലെ വസതിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അല്പസമയം മുൻപാണ് ഗുഡ്ഗാവിലുള്ള ഫോർട്ടിസ് ആശുപത്രിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ മൃതദേഹം ഛത്രപൂരിലെ വസതിയിലേക്ക് എത്തിച്ചത്. നിലവിൽ കുടുംബാംഗങ്ങൾക്കും ബന്ധുക്കൾക്കും കാണുന്നതിനുള്ള അവസരമാണ് ഒരുക്കിയിട്ടുള്ളത്. 10 മണിയോടുകൂടിയാണ് പൊതുദർശനം ആരംഭിക്കുക. പ്രധാന നേതാക്കളെല്ലാം ഛത്രപൂരിലെ അദ്ദേഹത്തിന്റെ വസതിയിലെത്തി അന്തിമോപചാരം അർപ്പിക്കും. ഈ പൊതുദർശനം 5 മണിവരെ നീളും. അതിനുശേഷം മൃതദേഹം മധ്യപ്രദേശിലെ ബദായുവിലേക്ക് കൊണ്ടു. ബദായുവാണ് അദ്ദേഹത്തിന്റെ ജന്മഗ്രാമം. അവിടെ വെച്ചാണ് സംസ്കാരം നടക്കുക. നാളെയാണ് സംസ്കാരം നിശ്ചയിച്ചിട്ടുള്ളത്. എന്തായാലും പ്രധാന നേതാക്കളെല്ലാം 10 മണിയോടുകൂടി അദ്ദേഹത്തിന്റെ ഛത്രപൂരിലെ വസതിയിലേക്ക് എത്തുകയും അന്തിമോപചാരം അർപ്പിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. ദീർഘകാലത്തെ രാഷ്ട്രീയ പ്രവർത്തനമാണ്. സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തോടൊപ്പം തന്നെ നടന്നു നീങ്ങിയ നേതാവാണ്. അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകളുടെ ക്രമീകരണം, രാജ്യം അദ്ദേഹത്തിന് അനുശോചനം അർപ്പിക്കുകയാണ്.